പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ അൽഫോൻസാമ്മയുടെ നൊവേന. പ്രാരംഭ പ്രാർത്ഥന. സകലത്തിൻ്റെയും കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെക്കുറിച്ചും ഞങ്ങൾ മനസ്തപിച്ച് പൊരുതി അപേക്ഷിക്കുകയും ഇനിയൊരിക്കലും പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. സർവനന്മ സ്വരൂപിയായ അങ്ങേ ഞങ്ങൾ മുഴുവൻ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. അങ്ങേ വിശ്വസ്തദാസിയായ അൽഫോൻസാമ്മയ്ക്ക് അങ്ങ് നൽകിയിട്ടുള്ള സകല വിശിഷ്ട വരങ്ങളെക്കുറിച്ചും ആ കന്യകയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്വാശ്രയം ചെയ്യുന്നു. അൽഫോൻസാമ്മയെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നടത്തണമേ. എളിമയിലും വിനയത്തിലും വിശ്വസ്തതയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, അൽഫോൻസാമ്മ വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരുണ്യപൂർവം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അഞ്ചാം ദിവസത്തെ പ്രാർത്ഥന. എളിമ. ഞാൻ ഹൃദയശാന്തതയും എളിമയുള്ളവനുമാകുന്നു. നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്ന് അരുളി ചെയ്ത ദിവ്യനാഥ, പ്രതികൂല സാഹചര്യങ്ങളിൽ മാധുര്യത്തോടെ പെരുമാറിക്കൊണ്ട് അങ്ങേ ശാന്തതയ്ക്ക് സാക്ഷ്യം വഹിച്ച അൽഫോൻസാമ്മയെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിച്ചു വണങ്ങുന്നു. ദിവ്യനാഥ, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ മറ്റുള്ളവരോട് മാധുര്യപൂർവം പെരുമാറുവാനുള്ള കൃപാവരവും പ്രത്യേകമായി ഞങ്ങൾ ഈ നൊവേനയിൽ യാചിക്കുന്ന ഇവിടെ ആവശ്യം പറയുക. അനുഗ്രഹവും അങ്ങേ വിശ്വസ്തദാസി വഴി ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉജ്ജീവമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിനു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അൽഫോൻസാമ്മയുടെ മധ്യസ്ഥതയാൽ ആത്മീയവും ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അൽഫോൻസാമ്മയുടെ സഹായത്താൽ രോഗികൾക്ക് രോഗശാന്തിയും ആത്മീയവും മാനസികവുമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് സമാശ്വാസവും ലഭിക്കുമാറാകട്ടെ. അൽഫോൻസാമ്മയെ വിശിഷ്ട പുണ്യങ്ങളാൽ അലങ്കരിക്കുവാൻ തിരുമനസ്സായ സർവേശ്വര, അങ്ങേ മക്കളായ ഞങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലമത്രയും ആ കന്യകയെപ്പോലെ പരിശുദ്ധരായി ജീവിക്കുവാനും വിശ്വസ്തതയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനും നിത്യഭാഗ്യം പ്രാപിച്ച് പരലോകത്തിൽ അങ്ങേ നിരന്തരം സ്തുതിച്ചു വാഴ്ത്തുവാനും അനുഗ്രഹം ചെയ്യണമെന്ന് അങ്ങേ തിരുക്കുമാരൻ ഈശോ മിശിഹായുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമൂഹ പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ബാല്യം മുതൽ അനിതര സാധാരണമായ ഹൃദയശുദ്ധതയോടെയും ജീവിക്കുവാനും
മാമോദീസയില് ലഭിച്ച വരപ്രസാദം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ഭാഗ്യമരണം പ്രാപിക്കുകയും ചെയ്ത അൽഫോൻസാമയെ പോലെ ഞങ്ങളും ജീവിതാന്ത്യം വരെ പ്രസാദവര പൂർണ്ണതയിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വേദനകൾ സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെ ആധ്യാത്മികയുടെ ഉന്നത പടവുകൾ കയറിയ അൽഫോൻസാമയെ അനുകരിച്ച് ദൈവസ്നേഹത്തിലും പ്രാർത്ഥനാരൂപിയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ കുർബാനയോടുള്ള അതിരറ്റ വിശ്വാസത്തിലും ഭക്തിയിലും പ്രശോഭിച്ച വിശുദ്ധ അൽഫോൻസാമയെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ചു വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശത്രുക്കളോട് ക്ഷമിച്ച് അവർക്ക് സേവനം ചെയ്ത് ദൈവസ്നേഹത്തിൻ്റെ മഹോന്നത മാതൃകയായി തീർന്ന അൽഫോൻസാമയെ അനുകരിച്ച് പരസ്നേഹത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവസ്നേഹ ചൈതന്യം വളരുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എളിമയും വിധേയത്വവും ജീവിത ദർശനമായി സ്വീകരിച്ച് എല്ലാറ്റിലും അധികാരികൾക്ക് കീഴ്വഴങ്ങി ഉത്തമ സന്യാസിയായി ജീവിക്കുവാൻ അൽഫോൻസാമയെ അനുഗ്രഹിച്ച കർത്താവേ, അനുസരണത്തിൻ്റെ മാതൃക ഞങ്ങളുടെ ഭവനങ്ങളിലും സമൂഹത്തിലും പുലർത്തുവാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കഠിനമായ രോഗത്താൽ ക്ലേശമനുഭവിച്ചവളിലെങ്കിലും സുബോധത്തോടെ തൻ്റെ പാവനാത്മാവിനെ ദൈവതൃക്കരങ്ങളിൽ കയ്യാളിയാക്കുവാൻ അൽഫോൻസാമയെ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങൾക്ക് ദീർഘായുസ്സും നല്ല മരണവും ലഭിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാപന പ്രാർത്ഥന. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവൻ നിങ്ങൾക്ക് തരും. യോഹന്നാൻ 16:23-24 വാക്യങ്ങൾ. എന്നരുളി ചെയ്ത സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങേ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ ചെയ്യുന്ന ഈ അപേക്ഷയുടെ ഫലം ഞങ്ങൾക്ക് ലഭിക്കാനിടയാക്കണമേ. ഈശോ മറിയം യോസേപ്പെ, നിങ്ങളുടെ പ്രത്യേക ഭക്തിയായ അൽഫോൻസാമയുടെ പുണ്യയോഗ്യതകളെ പരിഗണിച്ച് അയോഗ്യരും പാപികളുമെങ്കിലും നിങ്ങളുടെ മക്കളായ ഞങ്ങളെയും വിശുദ്ധീകരിച്ച് സ്വർഗ സൗഭാഗ്യത്തിന് യോഗ്യരാക്കണമെന്നും ഞങ്ങൾക്കിപ്പോൾ എത്രയും ആവശ്യമായ അനുഗ്രഹങ്ങളും ഇവിടെ ആവശ്യം പറയുക. അങ്ങേ വിശ്വസ്ത ദാസി വഴി സാധിച്ചു തരണമെന്നും എത്രയും എളിമയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.